ഗോസ്റ്റ് റിലേറ്റഡ് വീഡിയോ കാണുമ്പോൾ ഞാൻ ഭയപ്പെടുമെന്നുള്ളവർ ഈ വീഡിയോ നാളെ രാവിലെ കണ്ടാൽ മതി. ഇതിനു മുൻപ് നമ്മൾ പണിഷ്മെന്റ് വീഡിയോ കണ്ടിരുന്നു. അതിൽ സോളിറ്ററി കൺഫൈൻമെന്റ് സോൺ എന്നൊന്നുണ്ട്. കുറ്റവാളികളെ ഒരു ചെറിയ റൂമിൽ ഒറ്റയ്ക്ക് അടച്ചിടും. അതിനുള്ളിലായിരിക്കുമ്പോൾ പുറം ലോകം എന്നത് ഉണ്ടോ എന്നതുപോലും മറന്നുപോകും. ശരി, അതിനും ഇതിനും എന്ത് ബന്ധമാണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അമാനുഷികമായ സ്ഥലവും ഇതുപോലൊരു ജയിലാണ്. ഇതാണ് ഈ ലോകത്തിൽ ആദ്യമായി പണിത സോളിറ്ററി കൺഫൈൻമെന്റ് പ്രിസൺ. അല്ലെങ്കിൽ ഇതാണ് ഈ ലോകത്തിൽ ആദ്യമായി പണിത ജയിൽ എന്ന് വേണമെങ്കിലും പറയാം. ഒക്ടോബർ മാസം 25 ഈസ്റ്റേൺ സ്റ്റേറ്റ് പെനിറ്റൻഷ്യറി ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ സോളിറ്ററി പ്രിസൺ. പെനിറ്റൻ എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റിന് പശ്ചാത്തപിക്കുക, ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നത് പോലെ. അങ്ങനെ ഒരു സ്ഥലമാണിത്. അതിനാലാണ് ഇതിനെ പെനിറ്റൻഷ്യറി എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ അതിന്റെ രൂപവും കാണാൻ വളരെ ഭയാനകമായിരിക്കും. തുടക്കത്തിൽ 250 കുറ്റവാളികൾക്കായി മാത്രം പണിതു. ഇതിന്റെ ഇന്റീരിയർ ലുക്ക് മുതൽ ഔട്ട്ഡോർ പോലും കാണാൻ ഒരു കൊട്ടാരം പോലെ ഇരിക്കും. ഇതിനെയാണ് ഗോത്തിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതായത് ദൈവാലയങ്ങൾ പണിയാൻ ഈ രീതിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിലുള്ള സെല്ലിൽ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റൂ. അടുത്തുള്ള തടവുകാരുമായി സംസാരിക്കും കഴിയില്ല, അത്രത്തോളം ഒറ്റപ്പെടുത്തും. ഇപ്പോ നിങ്ങൾ കാണുന്ന ഈ മുറിയാണ് സോളിറ്ററി സെൽ. ഇതിലുള്ള ഡോർ ഒരിക്കൽ അടച്ചാൽ പിന്നെ പുറത്ത് നടക്കുന്നത് അറിയാനേ കഴിയില്ല. അവർക്ക് യാതൊരു രോഗവും വരാതിരിക്കാൻ, ഫിറ്റായി വെച്ചിരിക്കാൻ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി നടത്തും. ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യാം. എന്നാൽ അപ്പോഴും മറ്റു തടവുകാരുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് എക്സസൈസ് ചെയ്യേണ്ടത്. ഒരാൾക്ക് ഒരു ദിവസം 1 മണിക്കൂർ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സമയം ഫിക്സ് ചെയ്ത് അവിടെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോ പോലും തല മുഴുവനായും തുണി കൊണ്ട് മൂടിയാണ് കൊണ്ടുവരിക. ഈ സ്ഥലം എവിടെയാണ് ഉള്ളതെന്ന് പോലും അവർക്ക് മനസ്സിലാകില്ല. ബാക്കിയുള്ള 23 മണിക്കൂറും അവരുടെ സെല്ലാണ് അവരുടെ ലോകം. ഫാമിലി ആരെയും കാണാൻ അനുവദിക്കില്ല. ഫോണിൽ ആരെയും കോണ്ടാക്ട് ചെയ്യാനും സമ്മതിക്കില്ല. ന്യൂസ് പേപ്പർ അതിനകത്ത് അനുവദിക്കില്ല. തടവുപുള്ളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും പാടില്ല. അവിടെയുള്ള തടവുകാർ ശബ്ദമുണ്ടാക്കിയാൽ മാച്ച എന്നൊരു റൂമുണ്ട്. അവിടെ അവരെ കൈകാലുകൾ ഇറുക്കെ കെട്ടി രക്തഓട്ടം തടസ്സപ്പെടുത്തും. ഒരു സമയത്ത് കൈകൾ വെട്ടിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ചില സമയങ്ങളിൽ നെറ്റി മുറുകെ കെട്ടി വായിലൊരു മെറ്റൽ ഡിവൈസ് വയ്ക്കും, ഷോക്ക് കൊടുക്കുന്നത് പോലെ. ഇതിൽ ചിലർ മരിച്ചിട്ട് വരെയുണ്ട്. ഈ ജയിലിൽ മരിച്ചവരുടെ എണ്ണം അനേകമാണ്. 1866 സോളിറ്ററി കൺഫൈൻമെന്റ് കുറയാൻ തുടങ്ങി. കുറ്റവാളികളുടെ എണ്ണം കൂടിയതോടുകൂടി ഒരു സെല്ലിൽ 2 പേരെ വരെ ഉൾപ്പെടുത്തി. അത് കഴിഞ്ഞ് 3 പേരെ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ ഇതുണ്ടാക്കിയത്, ഡിസൈൻ ചെയ്തത് വെറും 250 പേർക്കാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. എന്നാൽ 1926 മുതൽ 1600 പേരുണ്ടായിരുന്നു. ഏകദേശം 7 മടങ്ങ് അധികം. ഇങ്ങനെ കുറ്റവാളികളുടെ എണ്ണം കൂടിയപ്പോ സെൽ 12 ഒരു കുറ്റവാളി ആ സെല്ലിൽ തന്നെ തീ കൊളുത്തി മരിച്ചു. ഇപ്പോഴും ആ സെൽ 12 ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്നും അതിലെ ഡോർ താനെ തുറക്കുമെന്നും പറയുന്നു. ഇവിടെയുള്ള ഒരു സെക്യൂരിറ്റി അവിടെയുള്ള ഡോർവേയിൽ ഏതോ ഒരു രൂപം ഓടിപ്പോകുന്നതായി കണ്ടു. ആ ഡോർവേയിൽ നടന്ന് ഒരു എഡ്ജിൽ പോയിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് വീണ്ടും മറ്റൊരു എൻഡിൽ വന്നാൽ നമ്മളെ നോക്കി ഒരു രൂപം വരുന്നത് പോലെ തോന്നും. ഇവിടെ ഉണ്ടായിരുന്ന മരിച്ചവരുടെ എണ്ണം നോക്കിയാൽ ട്യൂബർ ക്ലോസിസ് വന്ന് മരിച്ചവരുടെ എണ്ണം കൂടുതലാണ്. ഇൻഫ്ലുവൻസ വൈറസാൽ ബാധിക്കപ്പെട്ടവരും കൂടുതലാണ്. ആത്മഹത്യ കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട്. ബ്ലോക്ക് 8 സെൽ 49 ജോസഫ് ഹാവൽ ജോർജ് കോപ്പനെ കത്രിക കൊണ്ട് വെട്ടിക്കൊന്നു. ഈ ബ്ലോക്ക് 8 സെൽ 49 ചില പാരനോർമൽ ആക്ടിവിറ്റി ചെയ്യുന്നവർ വന്ന് പരിശോധിച്ചപ്പോൾ പുറത്തു പോ, ഗെറ്റ് ഔട്ട് എന്ന ശബ്ദം കേട്ടു.
ചില സമയങ്ങളിൽ അവരുടെ പേര് പറഞ്ഞു വിളിച്ചിരുന്നു. ഇങ്ങനെയുള്ള റിസർച്ചിനായി പാരനോർമൽ ആക്ടിവിറ്റീസിന്റെ ചില വീഡിയോസ് കേൾക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ അവർ കൊടുക്കുന്ന എഡിറ്റിംഗ് എഫക്ട്സ് എല്ലാം തന്നെ നമുക്ക് ഒരുപാട് ഭയം ഉളവാക്കും. 1929 മുതൽ 1930 വരെ കറക്റ്റായി 8 മാസം കൊള്ളക്കാരുടെ തലവനായിരുന്ന ക്യാപോൺ എന്ന വ്യക്തി ഈ ജയിലിൽ കിടന്നു. ജനങ്ങൾക്ക് ആപത്തുണ്ടാക്കുന്ന വെടിമരുന്ന് കൈവശം വച്ചതിനാൽ അറസ്റ്റ് ചെയ്തു. ഇയാൾ ഉണ്ടായിരുന്ന സെൽ കാണാൻ ഇപ്പോഴും പെർമിഷൻ ഉണ്ട്. മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ്, ഡിവൈസ്, ഡെസ്ക്, കട്ടിൽ, മെത്ത, ഇങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു ലക്ഷറി സെൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലൂടെ മനസ്സിലാകുന്നത് ഏത് കാലഘട്ടം എടുത്താലും അഴിമതി എന്നത് ഉണ്ട്. എന്തുകൊണ്ട് ഈ സെൽ മാത്രം ഇത്ര ആഡംബരമായിരുന്നു എന്നൊന്നും അറിയില്ല. വാലന്റൈൻസ് ഡേ മസാക്രി എന്ന പ്രോജക്റ്റിൽ ഇയാൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ 7 പേർ ഇയാളുടെ ആളുകൾ മൂലം മരിച്ചുവെന്നും പറയുന്നു. എന്നാൽ സംഭവം നടന്ന അന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അയാളും പറയുന്നു. എങ്ങനെയാണോ സിനിമകളിൽ എല്ലാ കാര്യവും മറ്റു പലരെയും കൊണ്ട് ചെയ്യിപ്പിച്ച് ഈ ഒരു കേസിൽ നിന്നും പുറത്തു വരുന്നത്, അതുപോലെ അയാളും പുറത്തേക്ക് വരുന്നു. എന്നാൽ ഇയാളെ ഈ ജയിലിൽ അടച്ചത് മറ്റൊരു കാരണത്തിനാലാണ്, ആപത്തായ വെപ്പൻസ് ഹാൻഡിൽ ചെയ്തതിന്. ഈ സെല്ലിൽ ഉണ്ടായിരുന്നപ്പോൾ ജിമ്മി ജിമ്മി എന്ന് ഇയാൾ നിലവിളിച്ചിരുന്നു. ഈ ജിമ്മി ആരെന്ന് ചോദിച്ചാൽ, ഈ മസാക്രി എന്ന പ്രോജക്റ്റിൽ 7 പേർ മരിച്ചല്ലോ, അതിൽ ഒരാളാണെന്ന് പറയുന്നു. ഇപ്പോഴും ആ സെല്ലിൽ ചില ശബ്ദങ്ങൾ കേട്ടതായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ലോ സീലിംഗ് എന്ന ഒരു സെപ്പറേറ്റ് റൂമുണ്ട്. ഇതിൽ കുറ്റവാളികളെ കൊണ്ടുപോയി അവിടെയാണ് ശിക്ഷ കൊടുക്കുന്നത്. ഒരാൾക്ക് നിവർന്നു നിൽക്കാനേ കഴിയില്ല, കുനിഞ്ഞാണ് നിൽക്കേണ്ടത്. ഇവിടെ അവരെ ഒന്നും ചെയ്യാതെ വെറുതെ നിർത്തിയാൽ തന്നെ അത് തന്നെ വലിയൊരു ശിക്ഷയാണ്. ഈ സ്ഥലത്ത് ചില പാരനോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ വന്നപ്പോൾ ഒരു നിഴൽ അവരെ ക്രോസ് ആയി പോകുന്നത് കണ്ടു. ഇപ്പൊ പോലും പല അമാനുഷികമായ സംഭവങ്ങൾ ഈ ജയിലിൽ നടക്കുന്നതായി പറയുന്നു. ഇത് ഷട്ട് ഡൗൺ ചെയ്തിട്ട് ടൂറിസത്തിനായി ഓപ്പൺ ചെയ്തു. ടൂറിസത്തിനായി ഓപ്പൺ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ജയിൽ അത്രത്തോളം ആപത്തല്ല എന്ന് തന്നെ കരുതാം. ഈ ജയിലിന് പുറകിലുള്ള അമാനുഷികതയ്ക്ക് എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും അറിയില്ല. എങ്കിലും ദ വേൾഡ് ഫസ്റ്റ് കൺഫൈൻമെന്റ് പ്രിസൺ എന്നത് എങ്ങനെയായിരുന്നിരിക്കും എന്നതിന്റെ ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഈ പ്രേതം, അമാനുഷികം, ഇതെല്ലാം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഉണ്ടെന്ന് പറയുന്നവരുടെ അഭിപ്രായങ്ങളും മാനിക്കേണ്ടതാണ്. കാരണം അവിടെ നടന്ന കാര്യങ്ങൾ, അവിടെ നടന്ന മരണങ്ങൾ, ഏകദേശം 1000-ൽ കൂടുതൽ പേർ ആ ജയിലിൽ തന്നെ മരിച്ചിട്ടുണ്ട്. ഇതിനെ ഒരു ജയിൽ എന്നതിലുപരി ഒരു ഡേഞ്ചറസ് പ്ലേസ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് സത്യത്തിൽ ഈ പ്രേതങ്ങളിൽ വിശ്വാസമുണ്ടോ? അങ്ങനെ വിശ്വസിക്കാൻ തക്കവിധമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.